കന്നഡ സിനിമയുടെ ഹൃദയം തകർത്ത് പവർ സ്റ്റാർ പുനീത് രാജ്കുമാർ യാത്രയായി. രാജ്കുമാറിന്റെ പ്രിയപുത്രൻ പുനീത് കുമാറിന്റെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ സിനിമാ ലോകം. വ്യായാമത്തിനിടെ തളർന്നു വീണ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആറുമാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ രാജ്കുമാറിന്റെ സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങിയ സിനിമാ ജീവിതം. നിരവധി തവണ ബാലതാരത്തിനുള്ള പുരസ്കാരം നേടി. താരകുടുംബത്തിലെ ഇളമുറക്കാരനെന്നോ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനെന്നോ ഉള്ള ജാടകൾ ഒന്നുമില്ലാതെ സാധാരണക്കാരന്റെ മട്ടും ഭാവമായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ കന്നഡ സിനിമാ ലോകം അദ്ദേഹത്തെ ജെന്റിൽമാൻ സ്റ്റാർ എന്നുകൂടി വിളിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സ്വന്തം ഉത്തരവാദിത്തമായി കാണാൻ പഠിച്ചത് അമ്മ പാർവതാമ്മയിൽ നിന്നാണെന്ന് പുനീത് പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൾ ദാനം നൽകിക്കൊണ്ട് ആ പാഠം മരണശേഷവും അദ്ദേഹം പാലിച്ചു. കോവിഡ് കാലത്തും പ്രളയ സമയത്തും കർണാടക സർക്കാരിന്റെ ധനസഹായമായി മുന്നിട്ടിറങ്ങിയ പുനീത് 50 കന്നഡ സ്കൂളുകൾക്കും പതിവായി സഹായം നൽകിയിരുന്നു. അഗതി മന്ദിരങ്ങൾക്കും രോഗികൾക്കും നടൻ നേരിട്ടും ഫാൻസ് അസോസിയേഷൻ വഴിയും പണവും സൗകര്യങ്ങളും എത്തിച്ചു. മൈസൂരുവിലെ ശക്തിധാമ ആശ്രമവുമായി സഹകരിച്ച് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നു. മറ്റു നിർമ്മാതാക്കളുടെ സിനിമകളിൽ ആലപിച്ച ഗാനങ്ങളിൽ നിന്നുള്ള വരുമാനം മുഴുവനും സേവനങ്ങൾക്കായി മാറ്റിവെച്ചു. അഭിനയത്തിനൊപ്പം സംഗീതവും അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതിനാൽ പുനീതിനോട് അല്പം ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു ആരാധകർക്ക്. നൃത്തവും ആക്ഷനും പാട്ടും എല്ലാം ഒരേപോലെ വഴങ്ങിയതിനാൽ അച്ഛന്റെ ഫോട്ടോ കോപ്പിയായി അവർ പുനീതിനെ കണ്ടു. കന്നഡ സിനിമയ്ക്ക് ഏറെ ഹിറ്റുകൾ സമ്മാനിച്ച പുനീത് രാജ്കുമാർ മോഹൻലാലിന്റെ കടുത്ത ആരാധകൻ കൂടിയായിരുന്നു. അകാലത്തിൽ വിടപറഞ്ഞ ജെന്റിൽമാൻ സ്റ്റാറിന് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെ പ്രണാമം.